ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഇതാ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ വാൾ പെയിൻറ്റിംഗ് ആയിട്ടാണ് കേട്ടോ. വാൾ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ഒന്നുമല്ല. ഞാൻ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ആ സമയത്ത് ഒരു സ്വിച്ച് ബോർഡിൻ്റെ താഴെയായിട്ട് പെയിൻറ്റ് ചെയ്തതാണ്. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡ്രോയിങ്ങും പെയിൻറ്റിംഗും ഒന്നും ബേസിക്കായിട്ട് പഠിച്ചിട്ടുള്ള ആളല്ല. എന്നെ കൊണ്ട് അറിയുന്ന രീതിയിൽ ഞാൻ അതിനോട് താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ സ്വയം ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും നിക്ഷേപിക്കാം. അങ്ങനെ ഇതാ ഞാൻ മൂന്ന് പ്ലാന്റുകൾ ഇങ്ങനെ പോട്ടിൽ ഹാങ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പം അത് ചെയ്യുമ്പോൾ തന്നെ ക്യാമറ എടുക്കുന്നതും പെയിൻറ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് അതിൻ്റെതായ മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തതിൽ പെട്ടിട്ടില്ല, ക്യാമറ തിരിച്ച് വെക്കാൻ മറന്നുപോയി, അങ്ങനെയൊക്കെ ആയിട്ട് പല മിസ്റ്റേക്കുകളും പറ്റിയിട്ടുണ്ട്. എന്നാലും ഒരു വിധം ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതായാലും ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ മൂന്ന് പോട്ടുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. ആദ്യം മൂന്ന് പോട്ടുകളും വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടു. എന്നിട്ടാണ് ഞാൻ ലീഫും പിന്നെ ഹാങ്ങിങ്ങും ഒക്കെ വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഫസ്റ്റ് പോട്ടിൽ ഞാനിങ്ങനെ ഒരു നമ്മുടെ സ്നേക്ക് പ്ലാന്റ് പോലെയൊക്കെ ഉള്ളൊരു ലീഫ്, സ്നേക്ക് പ്ലാന്റ് ഇല്ല, അങ്ങനത്തെ ഒരു ഷോർട്ട് ഷോർട്ടായിട്ടുള്ള ലീഫ് വരച്ചിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് പോട്ടിൽ ഞാൻ ഒരു ബുഷായിട്ട് നിൽക്കുന്ന തിക്കായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. ആ പ്ലാന്റ് ഏത് പ്ലാന്റായിട്ട് ഉപമിക്കണം എന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനൊരു പ്ലാന്റേറ്റിൻ്റെ മനസ്സിൽ വന്ന് ഞാനതങ്ങോട്ട് വരച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തത് ആ കുറച്ചിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ വള്ളി പോലെ തൂങ്ങുന്ന ഒരു ക്രീപ്പറായിട്ടുള്ള പ്ലാന്റാണ് വരച്ചിട്ടുള്ളത്. അതും ഏത് പ്ലാന്റായിട്ട് ഉപമിക്കണം എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങോട്ട് ഒരു ലീഫൊക്കെ വരച്ച് ഒപ്പിച്ചു. അപ്പോൾ അതാ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബേസിക്കായിട്ട് ഒന്നും പഠിക്കാത്ത ഞാൻ ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യുക. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഡ്രോയിങ് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ അത് ബേസിക്കായിട്ടൊന്നും എനിക്ക് പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും ട്രൈ ചെയ്യാണ്ടിരിക്കരുത്. നമ്മൾ ട്രൈ ചെയ്യാത്തതിൻ്റെ പേരിൽ ഒന്നും നമുക്ക് ലഭിക്കാണ്ടിരിക്കരുത്. ജസ്റ്റ് ട്രൈ, റിസൾട്ട് കിട്ടിയോ ഇല്ലേ ട്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടമില്ല. നമ്മൾ ട്രൈ ചെയ്യാത്ത ഒരു കാര്യം മിസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ട്രൈ ചെയ്തിട്ട് മിസ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.